അഞ്ച് അഞ്ച് കമ്പ്യൂട്ടറിലല്ല അഞ്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. നമ്മുടെ ടയറിനൊരു സീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴെ കാണണേ ടയറ് പൊട്ടാറായി. സ്പോൺസറെ പണ്ടി വരുന്ന തോന്നുന്നുണ്ട്. രണ്ട് സൈക്കിളും ടയറിനാണ് ചേട്ടാ കാശ് തരുമെന്ന് ചോദിച്ചിട്ട്. ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോസ് ആയിട്ട് ബാക്ക് ആണ്. കാരണം കഴിഞ്ഞ വീഡിയോ സ്പെഷ്യൽ അല്ലാത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറബൻ ഫ്രീ റൈഡ് വീഡിയോസാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോണത്. ഒറ്റയ്ക്കല്ല, ഇന്ന് ചിലപ്പോൾ നമ്മുടെ മിക്കിക്കുട്ടൻ ഒപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് കുറച്ച് സ്റ്റെപ്പുകൾ തപ്പിയിട്ടാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ഓരോട്ടോ ട്രൈ ചെയ്തിട്ടുള്ളൊരു കുറച്ച് സ്റ്റെപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ ഞാൻ റോൾ ചെയ്തിട്ടാണ് ആ സ്റ്റെപ്പ് കൂടെ റോൾ ചെയ്തിട്ടാണ് ഇറക്കിയത്. ഈ വട്ടം നമ്മൾ കഴിഞ്ഞ വട്ടം പോയതിൻ്റെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഗ്യാപ്പായിട്ട് ലൈക്ക് ഇതിപ്പോൾ സ്റ്റെപ്പാണെങ്കിൽ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ ചാടിക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പരിപാടിയിലേക്ക് എടുക്കാം ജമ്പിങ്. അപ്പോൾ നേരെ ബൂം. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ വരുന്നത്. 1, 2, 3, 4, 5, 6 ആറ് സ്റ്റെപ്പുകൾ അവിടുന്ന് അവിടുന്ന് ചാടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സ്റ്റെപ്പ് തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് സ്പീഡിൽ വന്നിട്ട് ഒന്ന് ചാടിച്ച് നോക്കി നോക്കാം. ഇത് പഞ്ചർ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പഞ്ചർ കിട്ടിയാൽ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ശരിയാക്കേണ്ടി വരും, ഇവിടുന്ന് നടന്ന് പോകേണ്ടി വരും. അപ്പോൾ ക്യാമറ ഉടലും വെച്ചിട്ട് ഒരു തേർഡ് പേഴ്സൺ വ്യൂവും എഫ് പി വി ഒരുമിച്ച് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റ് ജമ്പിങ്ങിലേക്ക് കിടക്കാം. എനിക്ക് എന്താവെന്ന് എനിക്കറിയില്ല. കാരണം ഹൈദരാബാദ് വെച്ച് ആ ഒരു അഞ്ച് സ്റ്റെപ്പ് ചാടിക്കുമ്പോൾ എല്ലാം നല്ല ഇതായിരുന്നു. ഈ ഭാഗം നല്ല സ്ലോപ്പായിരുന്നു, ചാടിക്കഴിഞ്ഞിട്ട് നല്ല സ്ലോപ്പായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല സീൻ. അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടി കൂടും. വണ്ടികൾ കുറയട്ടൊന്ന്. എന്നെ പോലെ എൻ്റെ അവസാനത്തെ ഇത് മാത്രം എത്തിയുള്ളൂ കേട്ടോ. അവസാനത്തെ ടയർ മാത്രം മുട്ടിയുള്ളൂ. അത് ഞാൻ ജസ്റ്റ് അവർ പഠിപ്പിച്ച് തന്ന ആ ബണ്ണി ഹോപ്പ് സ്റ്റൈലില്ലേ, പ്രോപ്പറായിട്ട് ചെയ്യണ സ്റ്റൈല്, ആ രീതിയിലേ ചെയ്തേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ ഗ്യാപ്പ് ആ സ്റ്റെപ്പ് തൊടാണ്ട് ചാടിക്കാനെ നോക്കിയ, പക്ഷെ മാനുവൽ ചെയ്തിട്ട് സ്റ്റേസ് ഇറക്കില്ലേ, അതടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിപ്പോൾ തന്നെയാണ് അത് കണ്ടത്, ഫോണിൽ കണ്ടത്. സാറ്റിസ്ഫാക്ഷനായി. അതോടൊപ്പം തന്നെ നമ്മുടെ ടയറിനൊരു സീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് കാണണേ ടയറ് പൊട്ടാറായി. ഓ, ഇത് കണ്ടില്ലേ, നോക്കിയേ ഈ തുമ്പത്തെ ഭാഗം കണ്ടോ, വിണ്ട് വിണ്ട് നിൽക്കുന്നത് കണ്ട. ശരിക്കും ടയറ് പൊട്ടാറായി. ഇത് പൊട്ടാണെങ്കിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം 5000 രൂപയോളം വില വരും. ഏതൊരു സ്പോൺസറത്തെ പണ്ടി വരുന്ന തോന്നുന്നുണ്ട്. രണ്ട് സൈക്കിളും ടയറിനാണ് ചേട്ടാ കാശ് തരുമെന്ന് ചോദിച്ചിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 മാക്സിസിൻ്റെ ടയർ വരണേന്ന് തോന്നുന്നുണ്ട്. 2500 അടുത്ത് വരുന്നു തോന്നുന്നുണ്ട് ഒരു ടയറിന്, എനിക്ക് തോന്നണു. എന്തായാലും നോക്കി നോട്ടെ. അതിനെക്കാട്ട് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വെള്ളം നിറച്ചിട്ട് അവർ ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല. മിക്കിയും അർജുനും അവർ അവരോടൊപ്പം പോയിട്ട് അടുത്ത സമാധാനപ്പെടും. ജോയൽ സമാധാനപ്പെടും, എക്സൈറ്റഡ് ആവല്ലേ. നമുക്ക് മിക്കിയുടെയും അർജുൻ്റെയും ഒപ്പം പോയിട്ട് ചിലപ്പോൾ അവർ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് വേറൊരു ലൊക്കേഷൻ ഉണ്ട്, അവിടെ പോയിട്ട് കുറേ സ്റ്റെപ്പുകളും പ്രോപ്പർ ബണ്ണി ഹോപ്പിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ് പറ്റാണെങ്കിൽ നോക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കാം, വൈബാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വെള്ളം നിറച്ചിട്ട് നേരെ അവരുടെ അടുത്തേ പോവാം. അങ്ങനെ വെള്ളം കുപ്പിയിൽ വെള്ളം നിറച്ചു. നമ്മുടെ ഒപ്പം മിക്കി വന്നിട്ടുണ്ട്. മിക്കി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. നാളെ എത്ര കണ്ടുമുട്ടിയിട്ട്? കുറച്ച് നാളായില്ലേ അർബൻ ഫ്രീ റൈഡ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്? അർബൻ ഫ്രീ റൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്.
അതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളായിട്ട് കൊളാബ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഈ ഹരിത്തി കൂടെ ഒന്ന് ഓടിച്ചിട്ട് ഇങ്ങോട്ട് ചാടിക്കുക, അതുപോലെ തന്നെ ആ ഗ്യാപ്പ് ഒന്ന് ചാടിക്കണം. ആ ഹാള് കണ്ട അവിടെ പുറത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് എഴുതി നോക്കണത്, ഒരു ഹാള് പുറത്തേക്കുള്ള വഴി കണ്ട അതിൻ്റെ ആ സ്റ്റെപ്പുകൾ, എന്നിട്ട് പിന്നെ ഈ അരിത്തോടെ ഒരു ബണ്ണി ഹോപ്പ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല. അതുപോലെ തന്നെ ഇവൻ്റെ സ്റ്റണ്ടും ഉണ്ടാവുന്നതാണ് സുഹൃത്തുക്കളെ. അല്ല, വീലിയുടെ ഉസ്താദാണ്, വീലിയുടെ ഉസ്താദ് ട്രക്കിൻ്റെ ഇതേതാ അന്ന് സെയിം ഇതല്ലേ, എക്സ്കാലിബർ നയൻ. അതുപോലെ തന്നെ നമ്മുടെ മാറിൻ്റെ സെൻക്യൂട്ടിന് അവിടെ ഇരിക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ലൈറ്റും ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എന്താ തരാ, ഇത് തരാൻ പോണോ നീ? ഫസ്റ്റത്തെ പണി എന്തായിരിക്കും? ഒരു കാര്യം ചെയ്യാം, പണികൾ കൂടും. ഫസ്റ്റ് തന്നെ നമുക്ക് അവിടെ ട്രൈ ചെയ്ത് നോക്കി നോക്കാം, അല്ലെങ്കിൽ ഇതിൽ കൂടെ ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് വരാം. ഈ അരിത്തിരിക്കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ബണ്ണി ഹോപ്പ്, ഈ സൈഡിൽ കൂടെ വന്നിട്ട് ചുമ്മാ അങ്ങോട്ടൊന്ന് മതി, അത്ര ഉദ്ദേശമുള്ളോ? ചെറിയൊരു ഇത്, ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അവിടെ നിന്ന് സൂര്യനായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്, അടിപൊളിയാ. അപ്പാ ഇനി നമുക്ക് ചാടിക്കാം. മിക്കി ഇത് ആദ്യം ചെയ്യാന്ന് കരുതി. ആ അവിടെ കുത്തിയല്ലേ. ഞാൻ ഫസ്റ്റ് എൻ്റെ അവിടെ ഒരു പള്ളി പൊടി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രോപ്പറായിട്ട് ഫ്രണ്ട് ബാക്ക് ടയർ മാത്രം ടച്ച് ചെയ്തോളൂ എല്ലാ സ്റ്റെപ്പും. മീം അത് നല്ലൊരു ഇതായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ ഒന്ന് നോക്കി നോക്കട്ടെ. ചെറിയ ഇതാണ്, വലിയ ഇതൊന്നും അല്ല, എന്നാലും ആണ്. നോക്കി നോക്കാം, ഞാൻ കാലത്ത് ചാടി എത്ര ഇതില്ല. നാല് സ്റ്റെപ്പുള്ളോ, ഒന്നുകൂടി സ്പീഡ് ആവണം. അതാണ് അതാണ് അത് നൈസായി. ബാക്ക് ടയർ മാത്രം സ്പീഡ് വേണം, അതാണ് ഞാൻ എൻ്റെ അതുണ്ടായ. ഇതാണ് നമ്മുടെ ക്രൂഷ്യൽ ആദ്യത്തെ ഭാഗം. ആദ്യം നീ ഇറങ്ങണോ ഞാൻ ഇറങ്ങണോ? എന്നെ നിന്നെ കിട്ടില്ല എന്നുള്ളോ, എന്നെ കിട്ടണ്ട. അത്രയ്ക്ക് സീനിലുള്ള കാണുമ്പോ ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ കുറച്ച് ഇതുള്ളൂ. രണ്ടെണ്ണം കുറച്ച് ഇതുള്ളൂ, സ്റ്റെപ്പ് അല്ല, ഒരു ഹമ്പ് പോലെയാണ്. ബാക്കിൽ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങി നിക്കാം, എന്നിട്ട് നീ ചെയ്തോ. ഇറങ്ങണത് കണ്ടു കഴിഞ്ഞാ നിനക്ക് കുറച്ചുകൂടി ധൈര്യം വരും. ദൈവേ വീഴാണ്ടിരുന്നായിരുന്നു. ആ സ്റ്റെപ്പാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇത് ഉരുണ്ടട്ടാണ്. എല്ലാവരും നോക്കി നോക്കാം, സ്റ്റെപ്പാണെങ്കിൽ ഒരു പതുക്കാനായിരുന്നു കുരിശ് വരച്ചിട്ട് ഇറങ്ങിക്കോ. പള്ളിയല്ലേ പയ്യെ, അത്തരല്ല സ്മൂത്ത് കണ്ടാ. ഇതിനാണ് നീ ഇപ്പൊ അടിച്ചത്? ആരും അടിനാളിന് ആരും കിക്ക് കിട്ടിയില്ലേ, ചെറുതായിട്ട് പേടിച്ച്. ആ ഇനി തുണി ഇറങ്ങാട്ടാ. സ്റ്റെപ്പുകളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. മറ്റേ ആ മുഴുവൻ ഇറക്കി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാട്ടി കൊടുത്തിട്ട് വരാം. മാറിയെന്ന നീ തിരിച്ചേ, യൂട്ടേൺ എടുക്ക്, അതിൻ്റെ ഒരു ഭീകരത ഞാൻ കാട്ടിത്തരാം. അത്ര സ്പീഡിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ് വാസ് നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ദേ ഈ സ്റ്റെപ്പുകളായിരുന്നു, ആ അറ്റത്തുനിന്നായിരുന്നു ഒരു 70 അല്ലെങ്കിൽ 60 ഡിഗ്രി സ്ലാൻഡിങ്ങോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് നമ്മൾ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സ്പീഡിൽ ഇറക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും ഇറക്കാൻ പറ്റിയില്ല. നീ എന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ?
കഴിഞ്ഞ വീഡിയോ ഒരു ഫണ്ണായിട്ട് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആക്ച്വലി ഞാൻ എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് കാലത്താണ് ഞാൻ നിന്റെ മറ്റേ ബൈക്കിന്റെ തന്നെ വീഡിയോ കണ്ടത്. ഓ, എന്റെ മുഖത്ത് പല്ലെടുത്തട്ടെ, സൈഡിലത്തെ ഒരു പല്ലെടുത്തൂടാ. ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഓൾമോസ്റ്റ് അഞ്ച് കമ്പ്യൂട്ടറിലല്ല, അഞ്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു പല്ലില്. ഇപ്പോഴും ഉള്ളില് ഈ ഭാഗത്തായിട്ട്, ഈ ഇവിടെ ആയിട്ട് തൊണ്ണിന്റെ ഭാഗത്തായിട്ട് അഞ്ച് സ്റ്റിച്ച് ഇടേണ്ടി വന്നു. വിസ്ഡം ടീത്ത് എടുത്തതാണ് അത്, പത്ത് സ്റ്റിച്ച് ആയത്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡിൽ ഇറക്കുന്നത്. നല്ല വിങ്ങലുണ്ട്, നല്ലോണം വിങ് ഉണ്ട് ഇങ്ങനെ ഓരോ കുഴിയിലും ചാടുമ്പോഴേ. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഞാൻ വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യണ സമയത്ത്, ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. ഓ, എന്തായാലും ഇന്നത്തെ ദിവസം ഫുള്ള് ചെറിയൊരു അറബൻ ഫ്രീ റൈഡ് സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ ചെറിയൊരു സെക്ഷൻ ഉണ്ട്, ചെറിയൊരു ഓഫ് റോഡ് ചെയ്യണ സെക്ഷനാണ്. കുട്ടിക്കാനം പോയാണ് അതിലത്, പോയി നോക്കിയോക്ക. ഏതൊരു വഴിയെത്തി, എന്താ എന്നൊരു പിടിയൊന്നുമില്ല, ചുമ്മാ ഒരു വഴിയെത്തി. ആടാ, ഇത് പള്ളിയുടെ ബാക്ക് സൈഡാടാ അല്ലേ, പള്ളിയുടെ ബാക്ക് സൈഡാ. വായോ, നമുക്ക് അതി കൂടെ കയറാൻ പറ്റും തോന്നുന്നുണ്ട്, അതി കൂടെ കയറാം. അങ്ങനെ ഏതൊക്കെയോ വഴിയും കാര്യങ്ങളൊക്കെ കയറി നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വെച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞത് നല്ലൊരു മണം വന്നു, ആ മണം തപ്പിയിട്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പൊ ഇവിടെ എന്തോ ബീഫ് ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട സെറ്റപ്പ് കണ്ട് എന്താന്ന് നോക്കി നോക്കാം. എന്തുള്ള ആട്ട കഴിക്കാൻ, ഇത് ചിക്കൻ കൊണ്ടാട്ടാ ഉണ്ടാക്കാൻ നിക്കണ. ചിക്കൻ ഉണ്ട്, കൊള്ളിയുണ്ട്, ബീഫ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ കഴിക്കണേ? മുട്ടയും കൊള്ളിയും ഉണ്ടാ? ഇല്ല, ഉണ്ട്. എനിക്കൊരു മുട്ടയും കൊള്ളിയും, നിനക്ക് രണ്ട് മുട്ടയും കൊള്ളിയും കഴിക്കാൻ. അപ്പം നമുക്ക് രണ്ട് മുട്ടയും കൊള്ളിയും കഴിക്കാൻ ഗൈസ്. മൂന്ന് മണിക്ക് ഇറങ്ങിയതല്ലേ, അഞ്ചുമണി വരെയായി. നമുക്ക് ഈ പാടം സൈഡിൽ അവിടെ ഇരിക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയും കൊള്ളിയും, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണുന്ന മുട്ടയും കൊള്ളിയും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ ഇതിൻ്റെ മേലെ മുട്ട, കൊള്ളി, മല്ലിയില, സബോള, കുരുമുളക് എല്ലാം കൂട്ടിട്ടിട്ടുണ്ട്. ഇവിടെ വലിയൊരു തോട്, തോടല്ല പാടം, കണ്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് നാക്കുപുള്ളി, നാക്കുപുള്ളി ഇതാ ഇവിടെ സ്റ്റിച്ച്, സ്റ്റിച്ച് അഞ്ചാണ് ഇരിക്കണം. ആരുടെ പറ്റുന്ന കഴിക്കാം, അടിപൊളിയാണ്. 50 ആണ് ഇതിൻ്റെ വില, ക്വാണ്ടിറ്റി ഉണ്ട്, മിക്കയ്ക്കും ഉണ്ട്. അപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേവൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ, മൈക്കിൾ ജിജോ, ഫുൾ സംഭവങ്ങളുണ്ടാകും. അപ്പോൾ അടുത്തൊരു കിടുവൻ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേറ്റ് ട്യൂൺ. സമയം നേരം വൈകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇവിടെ ഒരു കുന്നും പ്രദേശം ആയതുകൊണ്ട് നല്ല രസമുണ്ട് പോലെയാ. അപ്പോൾ അടുത്തൊരു കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.